എനിക്ക് ആന്റിയെ പഴയ മനോരമ ആന്റിയായി കാണാൻ തന്നെയാ ഇഷ്ടം. ആ എനിക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സായിറാം കുടുംബത്തിലെ എക്സ് മരുമകളായി പോവും. അതല്ല ഇവിടെ തുടർന്നാൽ അതേ അധികാരത്തിലും പദവിയിലും പവറിലും ആന്റിക്ക് തുടരുകയും ചെയ്യാം. ആ ഇനി ആന്റി തന്നെ തീരുമാനിക്കും എന്ത് വേണമെന്ന്. My God, എന്തൊരു ഗതികേട്. ചെറുക്കും പറഞ്ഞാലും കാര്യമില്ലാതില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയ വെറും പഴയ തുണിയായി പോ. അതേസമയം ഇവിടെ നിന്നോ കുഞ്ഞും പറഞ്ഞ പോലെ കെട്ടുപൊട്ടിക്കാത്ത പട്ടുസാരി പോലെ എന്നും ഇരിക്കാം. അവൻ ആരക്കെട്ട് എനിക്കെന്താ, അവിടെ വരിച്ച് കീറിന്റെ കാച്ചുകൂട്ടി ഇട്ടാ മതിയല്ലോ. എന്താണ്ടി എന്തുപറ്റി? നീ പറഞ്ഞ പോലെ ഈ വീട് വിട്ടു പോവാൻ ആദ്യക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല കുഞ്ഞ. ഇത്രയും നാളും ഞാൻ ഈ വീട്ടിലെല്ലാ കാര്യത്തിലും ഓടി നടന്നവളാ. എന്റെ കൈ കിടന്ന് നിങ്ങളൊക്കെ വലിയ ആൾക്കാരായത് ആ നിങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് തീരെ മനസ്സില്ല കുഞ്ഞ. ആന്റെ ഈ വീട്ടിലെ പണോ പ്രതാപോ ഒന്നും പ്രതീക്ഷിച്ചല്ല ഇവിടെ നിന്നത്. ആന്റി അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് എനിക്കറിയാം. എന്നാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ആന്റി എന്ത് തീരുമാനിച്ചു? നീ പറഞ്ഞുകൊണ്ട് മാത്രം. ഓൺലി ഫോർ യുവർ ഗുഡ് വേർഡ്സ്. ഞാൻ എന്റെ ഡിസിഷൻ മേക്കിംഗ് മാറ്റുക. ഐ എം കമ്മിങ് ബാക്ക്. പക്ഷെ ഒരു കാലത്തും പൂർണ്ണ മനസ്സോടെ ആ പെണ്ണിനെ എന്റെ മരുമോളായിട്ട് അംഗീകരിക്കില്ല. അതൊക്കെ പിന്നത്തെ കാര്യമല്ല ആന്റി. ഇപ്പൊ ആന്റി വീട്ടിലേക്ക് ചെല്ല. ആന്റി വാ. ആന്റി വാ. എന്റെ ഗുരുവായൂരപ്പ, അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായി. സർ ഇത്ര പെട്ടെന്ന് ഇവരെ കോംപ്രമൈസിലെത്തിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പൊ സാറിന് സെന്റിമെന്റ്സ് അടിക്കാനും അറിയാം അല്ലേ അശ്വിൻ സർ? അതിന് ഞാൻ അവരോട് സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്തെന്ന് നിന്നോട് ആര് പറഞ്ഞു? സെന്റിമെന്റ്സിന് ആരുടെയും ലൈഫില് ഒരു വാല്യൂ ഇല്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. എല്ലാവർക്കും വലുത് അവരവരുടെ പദവിയും അധികാരവും അഹങ്കാരവും ഒക്കെ തന്നെയാ. മലരേ മലരേ.